നമസ്കാരം. ആദിമകാലങ്ങളിൽ ദ്രാവിഡരുടെയും പിന്നീട് ശാക്തേയരുടെയും കാലക്രമേണ ഹൈന്ദവരുടെയും ആരാധനാമൂർത്തിയായി തീർന്ന ഭഗവതിയാണ് കാളി അഥവാ ഭദ്രകാളി. കാളി എന്നാൽ കാളുന്നവൾ, കറുത്തവൾ, രാത്രികാലത്തെ അഥവാ സമയത്തെ നിയന്ത്രിക്കുന്ന കാരുണ്യം ഉള്ളവർ എന്നൊക്കെ പല രീതിയിൽ വിശേഷിപ്പിച്ച് കാണാറുണ്ട്. ഭദ്രമായ കാലത്തെ നൽകുന്നതാണ് ദേവി, മംഗളകരമായ കാലത്തെ നൽകുന്നതാണ് ദേവി എന്നതാണ് ഭദ്രകാളി എന്ന വാക്കിൻ്റെ അർത്ഥം. വിശ്വാസികൾ ദേവി ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നായി കാളിയെ കണക്കാക്കുന്നു. ദേവിയുടെ രൗദ്രഭാവമാണ് ഭദ്രകാളി. അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം ചുരിഞ്ഞ് പ്രപഞ്ചത്തെ പരിപാലിക്കാനായാണ് ഭദ്രകാളി ജന്മം കൊണ്ടത്. കാളിദേവിയുടെ മന്ത്രങ്ങൾ ദിവസവും ജപിക്കുന്നത് ഉത്തമമാകുന്നു. വൈകുന്നേരം നാമജപത്തോടെ ദേവി ക്ഷേത്ര ദർശനം നടത്തി പൂജ തൊഴുതാൽ സർവൈശ്വര്യങ്ങളും ലഭിക്കും എന്നാണ് വിശ്വാസം. ലളിതാ സഹസ്രനാമം ജപിക്കാവുന്നതാണ്. തെളിഞ്ഞ മനസ്സോടെയുള്ള ഭക്തന്റെ പ്രാർത്ഥന ദേവി ഒരിക്കലും കേൾക്കാതിരിക്കില്ല. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ദുരിതങ്ങളെയും തരണം ചെയ്യുവാൻ അമ്മയുടെ കരുതലെന്ന പോലെ ദേവി ഭക്തനെ പ്രാപ്തനാക്കുന്നതാണ്. ദിവസവും സന്ധ്യയ്ക്ക് ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് അത്യുത്തമമാകുന്നു. ഇതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും കുടുംബ ഐശ്വര്യവും വർദ്ധിക്കുന്നതാകുന്നു. ദേവിയുടെ ഈ മന്ത്രം നിത്യവും ജപിക്കുന്നത് അത്യുത്തമമാണ്. ഈ മന്ത്രം ഇപ്രകാരമാകുന്നു: കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ, കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നാകുന്നു മന്ത്രം. ഒന്നുകൂടി ജപിക്കാം: കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ, കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നാകുന്നു. സർവ ഐശ്വര്യങ്ങൾക്കും ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാകുന്നു. 18 തവണയാണ് ഈ മന്ത്രം ദിവസവും ജപിക്കേണ്ടത്. ഈ മന്ത്രം ജപിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇപ്രകാരമാകുന്നു: ദിവസവും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിരുന്ന് ജപിക്കണം. ദേഹശുദ്ധിയും മനഃശുദ്ധിയും മന്ത്രം ജപിക്കുമ്പോൾ അനിവാര്യമാകുന്നു. സ്ത്രീകൾ ആർത്തവ സമയത്ത് ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല. 7 കഴിഞ്ഞ് ഈ മന്ത്രജപം തുടരാവുന്നതാകുന്നു. പുലവാലായ്മ ഉള്ളപ്പോഴും ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല. ദേവീക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. ദർശനം നടത്തുമ്പോൾ തന്നാൽ കഴിയുന്ന വഴിപാട് ദേവിക്ക് കഴിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. വഴിപാട് കഴിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു നാണയത്തൊട്ടെങ്കിലും ദേവിക്ക് സമർപ്പിക്കേണ്ടതാകുന്നു. ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ദേവി കൈവിടുന്നതല്ല. വിശ്വാസത്തോടെ ദേവിയെ പ്രാർത്ഥിച്ചാൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. ദേവിക്ക് നടത്തേണ്ട വഴിപാടുകളെക്കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.